ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറേക്കുക. ആ അല്ലെങ്കിലും വെട്ടു നിർത്തറായിണ്ട്, പകുതി പട്ടയും മരപ്പാ. ആ നിർത്ത് നിർത്ത്, ഇവിടെ തന്നെ. എന്നാ പറ്റെ, നീ എവിടെയെങ്കിലും പോവാൻ നിക്കാണോ? ഇല്ലപ്പച്ചാ. അല്ല, തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ, പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ, അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടിയടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ, അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. മാറിക്ക്, കാശുമല്ലോ ഉണ്ട് കയ്യില്. എന്നാ ഇത് വെച്ചോ. അല്ലെങ്കിലും ജയിലിൽ കിടക്കണോ? എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്തം വരുമ്പോ വക്കീലായത് നന്നായി. ബെന്നിച്ചനെങ്ങാനും അവര് ഉപദ്രവിക്കുവോ? അതാണ് ഈ ഫോറസ്റ്റ് കേസിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്കത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടില് സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗം എനിക്ക് തോന്നുന്നത്. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിലെ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി മാറണം അല്ലേ? കൂട്ടുകാരനായോണ്ടാ രണ്ടാം പ്രതി ആയത്. ബെന്നിച്ചൻ നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്കെ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായ്പേ. ഗൾഫുകാരനെയും കെട്ടി. ആ ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടൊന്നുമല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇതും കാക്കിയാ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെയാ മാത്തച്ചൻ ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ടവടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം. പിന്നല്ലാതെ മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കേറ്റി കെട്ടുകഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അല്ലേ കറിയേ? പിന്നല്ലാതെ. അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ആയിക്കോട്ടെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീനി എന്നാ കാണാൻ ഇരിക്കുവാ? വാടാ. എലി മുന്നല് കണ്ടുപോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചറിയാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ല ഇനി വല്ല മരത്തിലാണ് കുടിക്കും. എനിക്ക് മരത്തിൽ കയറൊന്നും അറിയില്ലട്ടോ. നിനക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി, ഒട്ടും അറിയില്ലല്ലേ. വയറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പെയിന്റ് പരസ്യം പോലെ ഉണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 ലൊക്കെ ഒഴിവാക്കാനുള്ള. ഹലോ പറയച്ചാ,
അതേ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. എടോ പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കിട്ടി ഞാൻ ചെമ്പ് കൊള്ളാൻ പോകല്ലേ. നിങ്ങൾ തന്നെ അങ്ങ് തള്ളിയാ മതി. ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്. സാറേ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ? ഒന്ന് അനങ്ങി വാടോ, ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ് പറഞ്ഞേ. ശരി സാർ, ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ, സാറിനെ നന്നായിട്ട് അറിയാം അല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറഞ്ഞു. പിന്നെ ഏതാള്? ഇത് പാപ്പച്ചന്റെ. ഇയാളാണ് സാറേ, ഇയാൾ കാരണമാണ്. ഈ വേട്ടാവാളിനെ എടുത്താലും 100 വട്ടം പറഞ്ഞ ഇത് കൗട്ടവേശനം. ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ, ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ, നല്ല മനുഷ്യനേണ്ട. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാങ്ങാം, മാലയിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. സാറേ, കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിറച്ചു കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കി ഒരെണ്ണത്തിന് ഇവിടെ വരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ, കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. എന്നാ പറഞ്ഞേ, വലിയൊരു സംഭവം. ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്തു ചാടിക്കാൻ നോക്കും. യെസ് സർ. കാപ്പി, ചുക്കാപ്പിയാ സാറേ? വേണ്ട. അപ്പൊ ഈ സാർ എടുത്തല്ലോ. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനമില്ല സാറേ. ഇവിടെ സാറേ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും. ആ, എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് ഡിഎഫ്ഒനെ കാണാൻ വേണ്ടിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.